മൊബൈൽ ഫോണിനെ കുറിച്ച് നമ്മളെ ചിലപ്പോൾ അതിശയിപ്പിച്ചേക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക. കൂട്ടത്തില് എന്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ബട്ടൺ കൂടെ നിലവിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കാണാവുന്നതാണ്. നമ്മുടെ മൊബൈൽ ഫോൺ പല സാഹചര്യങ്ങളിലും നമ്മളെടുത്ത് വെച്ചിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാർക്ക് ഉമ്മ കൊടുക്കാനായിട്ടൊക്കെ ചേർത്തൊക്കെ പിടിക്കാറുണ്ട്. നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്താ പറയുക, നമ്മുടെ അടുത്ത് ചേർത്ത് വെച്ചിട്ട് തന്നെ അവർ കാണിക്കാറുണ്ട്. എന്നാൽ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, അതായത് നമ്മുടെ ടോയ്ലറ്റിലുള്ള ബാക്ടീരിയകളെക്കാൾ 20-30 മടങ്ങിന് പുറത്ത് ബാക്ടീരിയ നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീനിലുണ്ടെന്നാണ് പുതിയ പഠനങ്ങൾ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉമ്മ കൊടുക്കുമ്പോൾ ഉമ്മ അവിടെ എത്തിയോ ഇല്ലയോ, ഉമ്മയ്ക്ക് പകരം ബാക്ടീരിയ തിരിച്ചിവിടെ തീർച്ചയായിട്ടും എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ വായോട് ചേർത്ത് വെച്ചൊന്നും ഉപയോഗിക്കാതിരിക്കുക. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ തോന്നുന്നുണ്ടാവും അല്ലേ. സാധാരണ നമ്മൾ നോർമലി ഉള്ള ഒരാളെന്ന് പറയുമ്പോഴത്തേക്ക് 150 തവണയ്ക്ക് പുറത്ത് നമ്മുടെ മൊബൈൽ ഫോൺ എടുത്തൊന്ന് ചെക്ക് ചെയ്യാറുണ്ട് ഓരോ ദിവസവും എന്നാണ് കണക്കുകൾ പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ നമ്മളെ തന്നെ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും 150 വെറും ചെറിയൊരു കണക്ക് മാത്രമാണ്. എന്നാൽ ഇതിലും കൂടുതൽ നമ്മൾ മൊബൈൽ ഫോൺ പല ആൾക്കാരും ഉപയോഗിക്കുന്നുണ്ട്. ഈ അസുഖത്തിന്, അതായത് നമ്മുടെ മൊബൈൽ ഫോൺ ഇല്ലാതെ പുറത്തിറങ്ങാനുള്ള പേടി, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നൊരു സിറ്റുവേഷൻ വരെ വന്ന് നിൽക്കുമ്പോൾ ഇതിനൊരു അസുഖത്തിനൊരു പേര് കൂടിയുണ്ട്, നോമോഫോബിയ എന്നാണ് ഇതിന് പറയുന്നത്. നമ്മുടെ ലോകത്തിലുള്ള 66% പേർക്കും ഇപ്പോൾ ഈ അസുഖം ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. അതും വളരെ വളരെ പെട്ടെന്ന് ഈ അസുഖത്തിൻ്റെ തോത് കൂടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ആ അസുഖം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ മൊബൈൽ ഫോൺ ഇല്ലാതെ പുറത്തു പോകാനായിട്ട് നമുക്ക് പേടി ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് നമ്മൾ മൊബൈൽ ഫോൺ ഇല്ലാതെ വീടിന് പുറത്തിറങ്ങാൻ തന്നെ പേടിക്കുന്ന ആൾക്കാരുണ്ട്. ഇത്തരക്കാർക്ക് പുറത്തുള്ള ആൾക്കാരുമായിട്ട് നേരിട്ട് ഇൻട്രാക്ഷൻ വരുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് ഇഷ്ടം മൊബൈൽ ഫോണിലിരിക്കുന്നതായിരിക്കും. കൂടുതൽ കംഫർട്ടും അവർക്ക് അതിലായിരിക്കും ഫീൽ ചെയ്യുക. കൂടാതെ മൊബൈൽ ഫോൺ ചാർജ് തീർന്നു പോവുകയോ നെറ്റ്വർക്ക് കവറേജ് ഇല്ലാതെ വരികയോ ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് വല്ലാത്തൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. നിങ്ങളൊന്ന് മൊബൈൽ ഫോൺ വീട്ടിലൊക്കെ വെച്ചിട്ടൊന്ന് പുറത്തൊക്കെ ഇറങ്ങിയിട്ടൊക്കെ ഒന്ന് വന്ന് നോക്കിയേ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളും ആ അസുഖത്തിന് അടിമയാണോ അല്ലയോ എന്നുള്ള കാര്യം. എന്നാൽ അത് മാത്രമല്ല, വേറൊരു അസുഖം കൂടെ ഉണ്ട്, റിങ്സൈറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ അസുഖത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇരുന്നിട്ട് മൊബൈൽ ഫോൺ റിംഗ് ചെയ്യുന്ന പോലെയൊക്കെ നമുക്ക് വെറുതെ അങ്ങ് തോന്നും. അത് മൊബൈൽ ഫോൺ റിംഗ് ചെയ്തില്ലെങ്കിലും ഒക്കെ തോന്നും. അതിൻ്റെ പേരാണ് റിങ്സൈറ്റി. അതും നിങ്ങൾ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യുക. എന്നാൽ എനിക്ക് ഉള്ള ഒരു അസുഖത്തിൻ്റെ പേര് ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് ഉൾപ്പെടെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുള്ള ഒരു അസുഖമാണ്. ഫബ്ബിങ് എന്നാണ് അസുഖത്തിൻ്റെ പേര്. അത് വേറൊന്നുമല്ല, നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ തട്ടത്തിൻ മറയത്തിൽ പറയുന്ന പോലെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥ. അതായത് നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളടുത്ത് പുറത്ത് ഒരാൾ വന്ന് നിന്നാൽ പോലും നമ്മളറിയില്ല, നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല. അങ്ങനെയൊരു അസുഖമുണ്ട്. ആ അസുഖത്തിൻ്റെ പേരാണ് ഈ പറഞ്ഞ ഫബ്ബിങ് എന്ന് പറയുന്ന അസുഖം. നോമോഫോബിയ എന്നൊക്കെ പറയുന്ന അസുഖം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് 66% പുറത്ത് ആണ് നോർമലി ഉള്ള ഒരു കണക്കെങ്കിൽ, എന്നാൽ യങ്സ്റ്റേഴ്സിൻ്റെ ഒക്കെ ഇടയിൽ നോക്കുകയാണെങ്കിൽ കണക്കുകൾ വേറെ ആയിരിക്കും. നമുക്ക് സ്റ്റുഡൻസിൻ്റെ ഒക്കെ ഇടയിൽ നോക്കുകയാണെങ്കിൽ കണക്കുകൾ ഒരുപാട് നമ്മളെ പേടിപ്പിക്കുന്നത് തന്നെ ആയിരിക്കും. സംശയമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു ദിവസം മൊബൈൽ ഫോണൊന്നും ഉപയോഗിക്കാണ്ട് ഒന്ന് പരിശ്രമമൊക്കെ നടത്തി നോക്കാവുന്നതാണ്. ആൾക്കാരുമായിട്ട് നേരിട്ടുള്ള ഇൻട്രാക്ഷൻ കൂട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനൊക്കെ ഉള്ളൊരു പരിഹാരം. ഫിൻലാൻഡിൽ ഒരു ഗെയിമുണ്ട്, 2000 ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് വന്ന ഒരു ഗെയിമാണ്. അത് വേറൊന്നുമല്ല, നമ്മുടെ മൊബൈൽ ഫോണിനെ മാക്സിമം ദൂരേക്ക് എറിയുക എന്നുള്ളതാണ്. അതായത് മൊബൈൽ ഫോൺ ത്രോയിങ് ഗെയിം. അതവിടെ ഒരു സ്പോർട്സ് ഐറ്റം ആണെന്നുള്ളതാണ് വേറൊരു കാര്യം. അതിലും പുറമേ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിന്നസ് ബുക്കിൽ പേര് നേടിയ ഒരു വേൾഡ് ചാമ്പ്യനും അതിനുണ്ട്. ബെൻ ലാംഗ്ടൺ ബേണൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. 120 പുറത്താണ് അദ്ദേഹം മൊബൈൽ ഫോണിനെ വലിച്ചെറിഞ്ഞത്. ഈ മൊബൈൽ ഫോൺ കണ്ടിട്ടില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ. നോക്കിയ 1100 എന്ന് പറയുന്ന ഈ മോഡൽ, ഈ മോഡലിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ 250 ഡിവൈസുകൾ സെയിൽ ചെയ്തിരിക്കുന്ന, ഏറ്റവും കൂടുതൽ ഇതുവരെയും ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു റെക്കോർഡും കൂടി ഈ ഫോണിനുണ്ട്. 250 പുറത്താണ് ഈ ഡിവൈസ് വിറ്റഴിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ സ്ഥാനത്ത് ഇരിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ആപ്പിളിൻ്റെ ഐഫോണാണ്. ഐഫോൺ 6 പ്ലസ്സും ആണ് ഏറ്റവും കൂടുതൽ, 222 ഡിവൈസുകൾ സെയിലായിട്ടുണ്ട്. 1973 ഏപ്രിൽ 3 ആദ്യത്തെ മൊബൈൽ ഫോണിലെ കോള് പോകുന്നത്. അതായത് നമ്മുടെ മാർട്ടിൻ കൂപ്പർ, നമ്മുടെ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ച കുറച്ച് ആൾക്കാരിൽ മെയിനായ ഒരാളാണ് മാർട്ടിൻ കൂപ്പർ എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ്റെ മൊബൈലിൽ നിന്ന് പോയ കോളാണ്. അദ്ദേഹം മോട്ടറോള കമ്പനിയിലെ ഒരു എഞ്ചിനീയർ ആയിരുന്നു. തൻ്റെ എതിരാളി കമ്പനിയായ ഒരു AT&T എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. അതിനകത്തുള്ള ജോയൽ ഏഞ്ചൽ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറെയാണ് ആദ്യമായിട്ട് അദ്ദേഹം വിളിച്ചിട്ട് ഒരു വാക്ക് സംസാരിക്കുന്നത്. മൊബൈൽ ഫോണിൽ ആദ്യത്തെ കോൾ നടത്തിയെന്ന് പറയാൻ പോകുന്ന പ്രസ് കോൺഫറൻസിന് തൊട്ട് മുമ്പായിട്ടാണ് അദ്ദേഹം ആ കോൾ നടത്തിയത്. ആ കോളിൽ പറഞ്ഞത് ഇത്രയും മാത്രമേ ഉള്ളൂ, ഡു യു നോ വെയർ ഐ എം കോളിംഗ് ഫ്രം എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ ഈ എതിരാളിയോട് ചോദിച്ചിട്ടാണ് ലോകത്തിലെ ആദ്യത്തെ ഫോൺ കോള്, അതായത് മൊബൈൽ ഫോണിൽ നിന്നുള്ള ഫോൺ കോള് പിറന്നിരിക്കുന്നത്. നിങ്ങൾക്ക് മൊബൈൽ ഫോൺ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു മൊബൈൽ ഫോണിനെ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ ഒരു നല്ലൊരു ഫോണാണ്.
ഡയമണ്ട് ഒക്കെ കൊണ്ടുണ്ടാക്കിയ ഈ ഫോണിന്റെ ഒരു വില എന്ന് പറയുന്നത് 95.5 million dollars മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ ഇന്ത്യൻ മണി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു 700 crore ഒക്കെ വരുന്നുള്ളൂ ആ ഫോണിന്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം. ഇനി നിങ്ങളുടെ കയ്യിൽ അത്രയും പൈസ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട, നിങ്ങൾക്ക് കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ അതിന്റെ തന്നെ വേറൊരു വേരിയന്റ് കൂടെ വരുന്നുണ്ട്. ഒരു 48.5 million dollars അതിനൊക്കെ വില വരുന്നുള്ളൂ. അതൊക്കെ നമ്മുടെ ഇന്ത്യൻ മണി ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വലിയ പ്രൈസ് ഒന്നും വരുന്നില്ല. ഒരു 370 crore അതിനൊക്കെ വില വരുന്നുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു മൊബൈൽ ഫോണ് വാങ്ങാനായിട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു മൊബൈലിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കാണാവുന്നതാണ്.